എന്റെ ദൈവമേ, ഈ കള്ളച്ചെറുക്കം വീണ്ടും എന്നോട് ഞാൻ മണ്ഡപത്തിൽ വെച്ച് ഐ ലവ് യു പറഞ്ഞ കാര്യത്തെ പറ്റി ചോദിക്കാത്ത രീതിയിൽ ആക്കണേ ദൈവമേ. അതിനെപ്പറ്റി അവൻ ചോദിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിങ്ങനെ അകന്ന് നിൽക്കുന്നെ. അപ്പൊ വീണ്ടും ആദ്യ ചേച്ചി ഇവന്റെ കൂടെ എന്നെ പറഞ്ഞയച്ചു, നീ തന്നെ എന്നെ ഒന്ന് രക്ഷിക്കണേ. അന്ന് അവൾ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ആ കാര്യം ഞാൻ ചോദിച്ചതാ. ഇനി ഞാൻ അതിനെപ്പറ്റി വീണ്ടും ചോദിക്കുന്നു കരുതിയാണോ ഇവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? എനിക്കും മൈൻഡ് വോയിസ് ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നേ നന്നായിരുന്നേനെ. ഇവൻ ഇരിക്കുന്നത് കണ്ടിട്ട് അത് തന്നെ ചോദിക്കാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ. ഒന്ന് സംസാരിക്കാനായിട്ട് ചാൻസ് കൊടുത്ത മാറ്റർ നേരെ അതിലേക്ക് തന്നെ പോകും. ഐ ലവ് യു എന്ന് പറഞ്ഞത് ഇവളല്ലേ, അത് ചോദിക്കാൻ ഞാൻ എന്തിനാ ഇത്രയും മടിക്കുന്നേ? ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാ എന്താ പ്രശ്നം? ഉറപ്പായിട്ട് ഇവനിപ്പോ എന്തെങ്കിലും എന്നോട് ചോദിക്കും. പെട്ടെന്ന് അതൊന്ന് തടയാൻ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരണേ. അമൂല്യ, നീ എന്നാ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട്? പോ, മാർക്കറ്റ് എത്തിയല്ലോ. നീ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒന്ന് നിർത്ത്. ഞാനിവിടെ തന്നെ ഉണ്ടെന്നേ. ഇതെന്താ പ്രമീ, നീ കരയുന്ന എന്തിനാ? അയ്യോ, അതൊന്നും അല്ലെന്നേ. ഇന്ന് രാത്രി ആരും ശരിക്കും ആഹാരം കഴിക്കില്ല ഇവിടെ. ചോറ് എന്തിന് വെറുതെ പാഴാക്കണം? കുറച്ച് ബാക്കിയുണ്ട്, അതിലേക്കേ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചേ നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാം. അതിന്റെ കണ്ണുനീരാ. എന്താന്ന് വെച്ചാ ചെയ്യ. എന്താ ഇത്? കാശ്? അതെനിക്ക് മനസ്സിലായി. എവിടുന്ന ഇത്ര കാശെന്ന് ചോദിച്ചേ? ഇതെന്താ കോടികളും എല്ലാം ഉണ്ടോ ഇത്രയെന്നൊക്കെ ചോദിക്കാൻ? മണ്ഡപത്തിനും കാറ്ററിംഗുകാർക്കും ലൈറ്റുകാർക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞു. അതെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കാശ. അതെയോ? അതെ അതെ, ഇത് സൂക്ഷിച്ചു വെച്ചേക്ക്. ഒരു രണ്ടു മാസം സമയം കൂടി താ. കടമെല്ലാം വീട്ടിയിട്ട് നിന്റെ കാറ്ററിംഗ് സർവീസിന് വേണ്ട പാത്രങ്ങളെല്ലാം എത്തിച്ചേക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ. നിങ്ങളല്ലേ പുറത്തേക്കൊക്കെ പോകുന്നേ. വീട്ടിലിരിക്കുന്ന എനിക്ക് കാശിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഇതെന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും കാണില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതങ്ങനെയല്ല പ്രമീ, ഞാൻ പറയുന്ന അങ്ങോട്ടൊന്ന് കേട്ടാ മതി. നിങ്ങള് നമ്മൾ ഈ കല്യാണമൊക്കെ നടത്തി ഒത്തിരി ക്ഷീണിച്ചിരിക്കുക. ഇനിയൊരു കാറ്ററിംഗ് സർവീസ് തുടങ്ങാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് വെച്ചോ. നിന്റെ ഒരു കാര്യം, നിനക്കിതിൽ വിഷമമൊന്നുമില്ലോ അല്ലേ? ഇല്ലെന്നേ. മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഓരോ ചുവട് വെക്കുമ്പോഴും കാശിന് വളരെ ആവശ്യമുണ്ട്. അതിലൊരു കല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്ക് എന്തെന്നൊരു ചിന്ത മാത്രമേ പിന്നെ കാണുകയുള്ളൂ. എന്റെ ദൈവമേ, എനിക്കൊരു വഴി കാണിച്ചു തരണേ നീ. ഞാൻ ആ കാര്യം ചോദിക്കുന്നു മനസ്സിലാക്കി ചുമ്മാ ടോപ്പിക് മാറ്റാൻ നിൽക്കുകയല്ലേ? ഞാനെന്തിനാ അതിനെപ്പറ്റി ചിന്തിച്ചോണ്ടിരിക്കുന്നേ? അവൾ എന്നോടല്ലേ ലവ് യു എന്ന് പറഞ്ഞത്. പിന്നെ എന്താ ഇപ്പൊ ഒന്നും മിണ്ടാത്ത? അവളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. എന്തൊരു സാധനം ഇത്! എത്ര പ്രാവശ്യം കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ നോക്കിയാലും ഈ കാര്യങ്ങളൊന്നും അവൻ മറക്കുന്നതേ ഇല്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വീണ്ടും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അത് തന്നെ ചോദിക്കാൻ തുടങ്ങും. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചാലോ? അതിനെ പറ്റി തന്നെ സംസാരിക്കാൻ തുടങ്ങണം തോന്നല്ലോ. ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഉറപ്പാ. ദൈവമേ, പ്ലീസ് എന്നെ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്. ഇവളോടിപ്പോ എന്താ ചോദിക്കുക? വീണ്ടും ഞാൻ അതന്നെ ചോദിച്ചാ തെറ്റിദ്ധരിച്ചാലോ? എന്തെങ്കിലും ബാഡ് ഇംപ്രഷൻ ആവോ? അന്ന് ആ ടെൻഷനിൽ അറിയാതെ പറഞ്ഞുപോയി. ക്ഷമിക്കണം, ഇനി അതിനെപ്പറ്റി ഒന്നും ചോദിക്കില്ല എന്ന് നേരിട്ടങ്ങ് പറഞ്ഞാലോ? പൊട്ടി, ഇനി അതിനെ കുറിച്ചൊന്നും ഓർക്കുന്ന പോലും ഇല്ലെങ്കിലോ? നീ ഗണ്ണു കൊടുത്ത് സ്വയം ഷൂട്ട് ചെയ്യുന്ന പോലെ ആവില്ലേ? അതെ അതെ,
ഞാനിപ്പോ ആ കാര്യത്തെ പറ്റി വാ തുറക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. അതെ ചേച്ചി, എനിക്ക് കുറച്ച് പോവേണായിരുന്നു. ഫസ്റ്റ് നൈറ്റിന് വേണ്ടി റൂം അലങ്കരിക്കാനായിട്ടാ. ഓ ആണോ? ആദി ഇങ്ങി വാ, ആ പൂക്കൾ എടുത്ത ഇതിലിത്ത. ആ എത്ര രൂപയായി? എല്ലാം കൂടെ ചേർത്ത് 4200 രൂപയായി. എന്തോന്ന്, 4200 രൂപയോ? ഇതെന്താ തമാശയാണോ? വെറുതെ വായി തോന്ന റേറ്റ് പറയല്ലേ. കുറച്ച് റേറ്റ് കുറച്ച്. റേറ്റ് കുറച്ചാ ഞങ്ങൾക്ക് ഒരു ലാഭം കിട്ടില്ല ചേച്ചി. പൂവിന് വില നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം വില കുറഞ്ഞു വന്ന് വാങ്ങിക്കൊന്ന് ബോർഡ് കണ്ടിട്ടില്ലല്ലോ. എപ്പോഴും എന്താ കൂടിയെന്ന് മാത്രമേ പറയാനുള്ളോ? ഉള്ളിയുടെ വില കൂടിയതൊക്കെ നിങ്ങൾ എന്താ എല്ലാ കടയിലും കൂടെ ചേർത്താണോ വില പറയുന്നേ? ഇപ്പൊ ഉള്ളിയുടെ വില കുറഞ്ഞിരിക്കുക, അതുകൊണ്ട് പൂവിന്റെ വില കുറയ്ക്കേ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ള ചേച്ചി? ഈ വെയിലത്തിരുന്നതൊന്നും വിറ്റു നോക്കും. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഉള്ള വിലയെ പറഞ്ഞു. ചോദിക്കുന്ന റേറ്റ് ഒരിക്കലും ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ ആദ്യം വില കുറയ്ക്കെ, ഇല്ലെങ്കിൽ ഇതിൽ ഒരു മുഴം പൂ പോലും ഞാൻ വാങ്ങില്ല, വേറെ എവിടെങ്കിലും പോയി വാങ്ങും. എന്താ ചേച്ചി തമാശ പറയണോ? ഇത്രയും പൂ വാങ്ങിച്ചിട്ട് ഇതിപ്പോ വേണ്ടെന്ന് പറയുന്നോ? നിങ്ങൾ ചോദിക്കുന്ന പൈസ ഒന്നും തരാൻ പറ്റില്ല. വില കുറയ്ക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങാം, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട. ശരി കുറയ്ക്കാം, ഒരു 4150 രൂപ. എന്ത്, 50 രൂപയെ കുറയ്ക്കുള്ളൂ? അമൂല്യ, എന്തിനങ്ങനെ വില പേശുന്നേ? നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഇത് കൊടുക്ക്. കാശുണ്ടെന്ന് കരുതി അത് തോന്നുന്ന രീതിയിൽ ചെലവാക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ആവശ്യമില്ലാതെ കാശ് ചെലവാക്കുന്ന ആളല്ല ഞാൻ. നിങ്ങളുടെ ഭാര്യ ഒരു വല്ലാത്ത വാശിക്കാരി തന്നെ. അയ്യോ ഇല്ല ചേച്ചി, ഇവളെന്റെ ഭാര്യ ഒന്നുമല്ല. അത് കൊള്ളാലോ, അതെന്തിനാ വലിയൊരു അപമാനം പോലെ പറയുന്നേ? ഞാൻ നിന്റെ ഭാര്യയല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി എങ്ങാനും ആയിരുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു അല്ലേ? നോ ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ രണ്ടാളും ഭാര്യയും ഭർത്താവും അല്ലെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിന്റെ ഭർത്താവായിട്ട് ആര് വന്നാലും അവൻ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. കാരണം നിന്നെ അവന്റെ ഭാര്യയായി കിട്ടിയത് അവന്റെ ലക്കാന്ന് അവന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ കൂടി രണ്ടാളും നല്ല ജോഡിയാ. പറഞ്ഞു വരുമ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലായിരിക്കും, പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയാ നോക്കുന്നേ. നാളെ മുതൽ നിങ്ങൾ പൂക്കച്ചവടം നിർത്തിയിട്ട് ബ്രോക്കർ എന്ന് ബോർഡ് വെക്ക്. ആ ജോലിയും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇയാള് കൊള്ളാലോ. ദാ നിങ്ങൾ ചോദിച്ചതിനേക്കാൾ 200 രൂപ കുറവുണ്ട്. ഇനി എത്ര ചോദിച്ചാലും 10 രൂപ പോലും ഞാൻ കൂട്ടി തരില്ല. ഇതെങ്കിലും തന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ആ ഇത് തന്നെ വളരെ കൂടുതലാ. നീ ശരിക്കും എന്നെ അവോയ്ഡ് ചെയ്യണല്ലേ? വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. അങ്ങനെയൊന്നുമില്ല, ഞാൻ ആരെ അവോയ്ഡ് ചെയ്യുന്നുമില്ല. അന്നാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നീ പറഞ്ഞതെല്ലാം സത്യം തന്നെയല്ലേ? ദൂരെ ദൂരെ മിഴി ദൂരം.
കുറച്ചു നേരം റെസ്റ്റ് എടുക്കായിരുന്നു. രാവിലെ നീ മര്യാദയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ. ആ ശാരിക നിന്നെ വല്ലാത്ത കഷ്ടത്തിലാ കൊണ്ടെത്തിച്ചത്. അതൊക്കെ വീടിന്റെ അടുത്തി. അതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. അവളോട് എത്ര പറഞ്ഞിട്ടും അവക്ക് ബുദ്ധി വരുന്നില്ല. വളരെ താഴെത്തട്ടിലേക്ക് താണു പോയി. എന്ത് പറയാനാ ആരതി, സിദ്ധാർത്ഥന്റെ അച്ഛന്റെ കൊഞ്ചിക്കല ഇതിനെല്ലാം കാരണം. അതേ എടുത്തി, അവള് കുട്ടിക്കാലം മുതൽ എന്ത് തെറ്റിയതാലും അവളുടെ ഭാഗത്തായിരിക്കും വല്യച്ഛനും വല്യമ്മയും നിൽക്കുന്നത്. അവളുടെ എല്ലാ വാശികൾക്കും കൂടെ നിൽക്കുകയും ചെയ്യും. ഇന്ന് അമ്മാവൻ തന്നെയാ അവളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. എയർപോർട്ടിലേക്കോ? എങ്ങോട്ട് പോവാ അവള്? നമ്മുടെ ഫാമിലിയിൽ ആരും ഇനി അവളെ കാണാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. അതുകൊണ്ട് അമ്മാവന്റെ ഒരു അനിയത്തി ഫ്രാൻസിലുണ്ട്. കുറച്ചുകാലം അവിടെ നിൽക്കാൻ വേണ്ടി അവളെ പറഞ്ഞയച്ചു. അയ്യോ ആണോ? വല്യമ്മയുടെ കാര്യം ആലോചിക്കുമ്പോ ശരിക്കും വിഷമം വരുന്നുണ്ട് എടുത്തി. എന്തൊക്കെയായാലും ശാരിക അവരുടെ മകളല്ലേ. അവള് പോവാൻ ഞാനൊരു കാരണക്കാരി ആയല്ലോ എന്ന് ആലോചിക്കുമ്പോ എന്തോ വല്ലാത്തൊരു വിഷമം. നോനോ, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ടായിരുന്നു. സത്യം പറഞ്ഞ നീ കാരണം സിദ്ധാർത്ഥന്റെ എന്റെയും വീട്ടില് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നീയും വിക്കി ചേട്ടനും പരസ്പരം ഇഷ്ടപ്പെട്ടവരാ. നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി വേദാന്ത് ചേട്ടനും അമൂല്യയും ഇപ്പൊ ഒന്നായിട്ടുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ ഒരുപാട് പേടിയുണ്ട്. വേദാന്ത് ചേട്ടന്റെ മനസ്സിൽ അമ്മു ഇല്ല. അമ്മും ചേട്ടനും ഒന്നും തമ്മിൽ തമ്മിൽ കാണുന്നത് കൊണ്ട് അമ്മുവിന് ഒരിക്കലും ചേട്ടനെ മറക്കാനായിട്ട് പറ്റില്ല. അത് ഓർക്കുമ്പോഴാ വിഷമം. ആര് പറഞ്ഞു ചേട്ടന്റെ മനസ്സിൽ അമ്മു ഇല്ലാന്ന്? അതെല്ലാം കറക്റ്റ് ടൈമിൽ പുറത്തു വന്നോളൂ. നീ അതോർത്ത് ടെൻഷൻ ആവണ്ട. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടത് നിന്റെ ഫ്രണ്ട്ഷിപ്പാ. അതെനിക്ക് ഓൾറെഡി ഉണ്ട്. ജീവിതത്തിൽ കല്യാണേ വേണ്ടെന്ന് ഡിസൈഡ് ചെയ്തിരുന്ന ഞാൻ നിന്റെ പിന്നാലെ വന്ന് നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ച് അതും ആലോചിച്ച് ടെൻഷൻ അടിച്ചോണ്ടിരിക്കുക.
നീ എന്റേതല്ല, എന്റേതാവാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും അകന്ന് നിൽക്കാൻ ശ്രമിക്കുമ്പോ നീ വീണ്ടും എന്നോട് അടുക്കുകയാണല്ലോ വേദാന്ത്. ഇതിങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ നമ്മളെ രണ്ടുപേരും ഒരുപാട് വിഷമിക്കേണ്ടി വരും വേദാന്ത്. ഇതെല്ലാം ഓൾഡ് സ്റ്റൈല, പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യൂ. ശരി ശരി, ഞാൻ ആലോചിച്ചിട്ട് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ആ എക്സ്പെരിമെന്റ് എന്നോട് മാത്രമായിരിക്കണേ. ബ്യൂട്ടിഫുൾ, നിങ്ങൾ രണ്ടും ഇത്രയും ക്രിയേറ്റീവ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എക്സാക്ട്ലി, എക്സ്ട്രോർഡിനറി ബ്യൂട്ടിഫുൾ. ഈ ഫസ്റ്റ് നൈറ്റ് പ്രിപ്പറേഷൻ ഒക്കെ കാണുമ്പോ ഒരുപാട് ഒക്കോടായ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ചില കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവളെ എന്റെ അനിയത്തിയാ, താനൊന്ന് അടങ്ങ്. നിങ്ങൾ ചേട്ടനും എന്നെ ഹോൾസെയിലായിട്ട് എന്റെ അനിയത്തിമാരെ വളച്ചിട്ട് കല്യാണം കഴിച്ച എന്റെ ഭാര്യയെ പറ്റി പറയുമ്പോ എന്നോട് തന്നെ ഡയലോഗ് അടിക്കുന്നല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തേ. മുറി അലങ്കരിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ സഹായിക്കണം. കുറച്ചേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ഒരുപാട് ബാക്കിയുണ്ട്. ഇതെല്ലാം ഏതെങ്കിലും ഡെക്കറേറ്റർക്ക് കോൺട്രാക്ട് കൊടുത്താ പോരായിരുന്നോ? ചുമ്മാ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഹലോ, എല്ലാ കാര്യങ്ങളും കോൺട്രാക്ട് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നാ ചില കാര്യങ്ങൾ വീട്ടുകാർ ചെയ്താലേ പറ്റുള്ളൂ. കേട്ടല്ലോ, വേഗം ചെയ്യാൻ നോക്ക് മടിയന്മാരെ. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? നീ ബിസിനസ് ഐക്കൺ ഓഫ് ദി ഇയർ, ദ ഗ്രേറ്റ് വേദാന്ത് മേനോൻ, നാട്ടുകാർക്ക വീട്ടില് ചേട്ടൻ, അത്രേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടത് നീയാ. ചില കാര്യങ്ങൾ വീട്ടുകാർ തന്നെ ചെയ്യണോന്ന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞായിരുന്നു. നീ പറയുന്നതെല്ലാം അക്ഷരം പ്രതി ഞാൻ അനുസരിക്കും. കാരണം എന്താണെന്നറിയോ? യു ആർ സോ സ്വീറ്റ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം എടുത്തോണ്ട് വാ, ബാക്കി പണി അവിടെ വന്നിട്ട് രണ്ടാൾക്കും തരാം. ഇപ്പൊ പറഞ്ഞ പണി ആദ്യം ചെയ്യാൻ നോക്ക്. ചേട്ടാ, ചേച്ചി, നിങ്ങളുടെ റൊമാൻസ് ഒക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ബാക്കി പണി ചെയ്താലോ? ഈ ഡയലോഗ് ഞങ്ങൾ ഓർത്തിരിക്കും. കല്യാണം നല്ല രീതിയിൽ നടക്കണം, ഒരു തടസ്സവും കൂടാതെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങയുടെ ദയയാൽ
എല്ലാം നല്ലപോലെ നടന്നു. ആ സന്തോഷം ഒരു വശത്തുള്ളപ്പോ മറുവശത്ത് കയ്യിൽ ഒരു രൂപ പോലും ബാക്കിയില്ല. വീട്ടിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും തീർന്നുകൊണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതാദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനൊരവസ്ഥ ഉണ്ടാവുന്ന കാര്യം എനിക്കറിയായിരുന്നു. എന്നാൽ ഇതിനെക്കാട്ടി കഷ്ടപ്പെട്ട ദിവസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് എനിക്ക് സഹായം നിന്നത് എന്റെ കുട്ടികളും ആ കാറ്ററിംഗ് സർവീസും മാത്രമാ. അത് നിനക്കറിയാലോ. എന്നാലിപ്പോ കാറ്ററിംഗ് നടത്താനുള്ള പണം പോലും എന്റെ കയ്യിൽ എടുക്കാനില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ദൈവമേ, എനിക്കൊരു വഴി നീ തന്നെ കാണിച്ചു തരണം. ഞാൻ ഓട്ടോ ഓടിച്ച് കിട്ടിയതിനേക്കാൾ കൂടുതൽ പൈസ ഇവർക്ക് ഞാൻ ശരിക്കും കൊടുക്കേണ്ടത് തന്നെ. ഞാൻ ഒരു വഴിയും അറിയാതിരുന്നപ്പോ എനിക്കൊരു വഴി കാണിച്ചു തന്നു. ആഹാരവും വെള്ളവും എല്ലാം തന്നു ഇവര്. ഇപ്പൊ ഇവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വിക്രാന്ത്, ഓൾ ദി ബെസ്റ്റ് ഡാ. നോക്കളിയ, കല്യാണം കഴിക്കാത്ത ആള് കഴിച്ച ആളോട് ഫസ്റ്റ് നൈറ്റിന് ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്നു. ഹലോ, നിങ്ങൾ എന്റെ അനിയത്തെ പറ്റിയാണ് സംസാരിക്കുന്ന കാര്യം ഓർമ്മ? സ്പെഷ്യൽ ആയിട്ട് ഓർഡർ കൊടുത്ത് വാങ്ങിച്ച എന്റെ പൊന്നളിയനാ നീ. ചുമ്മാ തമാശ അറിയില്ല. അപ്പോ ഈ വീട്ടിലാരും എന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലേ? അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഒരു കുഞ്ഞിക്കാൽ ഈ വീട്ടിൽ കാണാനിടയാകണം. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അമ്മേ, കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, എന്തിനാ ഇത്ര അർജന്റ്? അർജന്റും ഇല്ല, കിർജന്റും ഇല്ല, ഇതൊരു ആശീർവാദം പോലെയാണ്. ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ലേ? ആ വിക്കി, നീ റൂമിലേക്ക് പോയിക്കോ. എങ്ങോട്ടേ കയറി പോകുന്ന? ഇത് ടോൾ ഗേറ്റ്. ആദ്യം കാശ് എടുക്കും. അതും വേണോ? ഓഫ് കോഴ്സ്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേസ് യു സീ.